എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ December 23 തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇൻഫർമേഷനുകൾ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സപ്ലൈകോയുടെ ക്രിസ്മസ് പുതുവത്സര ചന്തകൾ സജീവമായി. ചെറുപയർ 76 രൂപ, ഉഴുന്ന് 68 രൂപ, കടല 45 രൂപ 10 പൈസ, വൻപയർ 47 രൂപ 10 പൈസ, തുവരപ്പരിപ്പ് 67 രൂപ 10 പൈസ, മുളക് 1/2 കിലോ 39 രൂപ 60 പൈസ, മല്ലി 1/2 കിലോ 41 രൂപ 60 പൈസ, പഞ്ചസാര 1 കിലോ 24 രൂപ 10 പൈസ, വെളിച്ചെണ്ണ 1 ലിറ്റർ 125 രൂപ, ജയ അരി 1 കിലോ 25 രൂപ നിരക്കിൽ, കുറുവ അരി 1 കിലോ 25 രൂപ നിരക്കിൽ, മട്ടരി 24 രൂപ, പച്ചരി 23 രൂപ എന്നിങ്ങനെ സാധാരണ മാസങ്ങളിൽ ലഭിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി കൂടുതൽ വിഹിതങ്ങൾ ലഭിക്കും. ചെറുപയറും ഉഴുന്നും കടലയും വൻപയറും തുവരപ്പരിപ്പും 1 കിലോ ലഭിക്കും. മല്ലിയും മുളകും സാധാരണ പോലെ 1/2 കിലോയും പഞ്ചസാരയും 1 കിലോ, വെളിച്ചെണ്ണ 1/2 ലിറ്റർ പകരം 1 ലിറ്റർ, ജയ, കുറുവ, മട്ട ഇവയിൽ ഏതെങ്കിലും ഒരു ഇനം അരി 5 കിലോയും പച്ചരി 2 കിലോയും ഒരു റേഷൻ കാർഡിൽ ലഭിക്കുന്നതാണ്. 1437 രൂപ വില വരുന്ന ഈ സാധനങ്ങൾ 755 രൂപ നിരക്കിൽ ക്രിസ്മസ് പുതുവത്സര ചന്തകളിലും മാവേലി സ്റ്റോറുകളിലും ലഭിക്കുന്നതാണ്. ഇതിനു പുറമെ മറ്റ് പലവ്യഞ്ജനങ്ങളും 5% മുതൽ 30% വരെ വിലക്കുറവിൽ ലഭിക്കും. ദേശീയ ഉപഭോക്തർ അവകാശ ദിനാചരണം 24 ശനിയാഴ്ച 11 മണി തിരുവനന്തപുരത്ത് വെച്ച് നടക്കും. മന്ത്രി GR അനിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. ആന്റണി രാജു അധ്യക്ഷത വഹിക്കും. പദ്ധതിയുമായി ബന്ധപ്പെട്ട് LKG മുതൽ +2 വരെ പഠിക്കുന്ന കുട്ടികൾക്ക് December 23, അതായത് നാളെ വരെ സംസ്ഥാന തലത്തിൽ സംഘടിപ്പിക്കുന്ന എൻ്റെ റേഷൻ കട സെൽഫി മത്സരത്തിൽ പങ്കെടുക്കാവുന്നതാണ്. വിജയികൾക്ക് 1 സമ്മാനമായി 10,000 രൂപയും 2 സമ്മാനമായി 7,000 രൂപയും 3 സമ്മാനമായി 5,000 രൂപയും ലഭിക്കും. 91 88 52 73 10 എന്ന വാട്സപ്പ് നമ്പറിലേക്കാണ് സെൽഫികൾ അയക്കേണ്ടത്. റേഷൻ വിതരണം നാളെയും മറ്റന്നാളും നിലവിൽ ഉള്ളതുപോലെ തന്നെയാണ്. മലപ്പുറം, തൃശൂർ, പാലക്കാട്, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, വയനാട് എന്നീ ജില്ലകളിൽ രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും എറണാകുളം, കോഴിക്കോട്, തിരുവനന്തപുരം, കണ്ണൂർ, കോട്ടയം, കാസർഗോഡ്, ഇടുക്കി എന്നീ ജില്ലകളിൽ ഉച്ചയ്ക്ക് ശേഷം 2 മണി മുതൽ രാത്രി 7 മണി വരെയുമാണ് റേഷൻ കടകൾ പ്രവർത്തിക്കുക. ഈ സമയത്ത് തന്നെ പോയിട്ട് ഡിസംബർ മാസത്തെ റേഷൻ വാങ്ങുക. സൗജന്യ അരിയൊന്നും അടുത്ത മാസം ഉണ്ടാകുകയില്ല, അതുകൊണ്ട് ഈ മാസം തന്നെ അതെല്ലാം പോയി വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. താമരശ്ശേരി ചുരത്തിൽ ഇന്ന് രാത്രി 8 മണി മുതൽ ഗതാഗത നിയന്ത്രണം ആരംഭിച്ചു. പൊതുജനങ്ങൾ ബദൽ മാർഗം സ്വീകരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 8 മണിക്ക് ശേഷം ആംബുലൻസ് ഒഴികെയുള്ള ഒരു വാഹനവും ചുരത്തിലൂടെ കടത്തിവിടുകയില്ല. ഭീമൻ യന്ത്രങ്ങളുമായി വന്ന ലോറികൾ മുകളിൽ എത്തിക്കുന്നതിനു വേണ്ടിയാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. പെൻഷൻ സംബന്ധമായിട്ടുള്ള ചില അറിയിപ്പുകളാണ് ഇനി പറയുന്നത്. ഈ മാസം വിതരണം ചെയ്യുമെന്ന് പറഞ്ഞ 3,200 രൂപയുടെ വിതരണം സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന ആളുകൾക്ക് ഇതിനകം എത്തി. കൈകളിൽ വിതരണം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. പല ആളുകൾക്കും ഇതിനകം തന്നെ ഈ തുക ലഭിച്ചു. ഇന്ന് പറയാൻ പോകുന്നത് മറ്റൊരു കാര്യമാണ്. പെൻഷന് അർഹതയുള്ള ആളുകളും പെൻഷന് പ്രായമായിട്ടും യോഗ്യതയുണ്ടായിട്ടും അപേക്ഷിച്ചിട്ടില്ലാത്ത ആളുകളും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 60 വയസ്സ് കഴിഞ്ഞ എല്ലാ ആളുകൾക്കും സംസുരക്ഷ പെൻഷന് വേണ്ടി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. 1 ലക്ഷം വരുമാനം 1 ലക്ഷം രൂപയ്ക്ക് താഴെയുള്ളവരും വീട്ടിൽ സർക്കാർ, അർദ്ധ സർക്കാർ ജീവനക്കാരോ പെൻഷൻകാരോ കുടുംബ പെൻഷൻ ലഭിക്കുന്ന ആളുകളോ ഇല്ലാത്ത ആളുകളുമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഓൺലൈനായി അപേക്ഷകൾ സ്വീകരിക്കുന്നതാണ്. അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് റേഷൻ കാർഡ്, ആധാർ കാർഡ്, ജനന തീയതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, ഇത്രയും രേഖകളാണ് ആവശ്യമായിട്ടുള്ളത്. അക്ഷയ സെൻ്ററുകളിലൂടെയും ഓൺലൈൻ സേവാ കേന്ദ്രങ്ങളിലൂടെയും ഇതിനുവേണ്ടി അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. നിലവിൽ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നവരുടെ വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാൻ അവസാന തീയതി പറഞ്ഞിട്ടുള്ളത് February 28. ഇനി 2 മാസം മാത്രമാണ് ബാക്കിയുള്ളത്. വരുമാന സർട്ടിഫിക്കറ്റിന് അപേക്ഷിച്ചാൽ 1 മാസത്തെ താമസം എടുക്കുന്നത് കൊണ്ട് തന്നെ ഇനിയും അപേക്ഷ സമർപ്പിച്ചിട്ടില്ലാത്ത ആളുകൾ ഉടനെ ഇതിനു വേണ്ടി സമർപ്പിക്കുക, അല്ലെങ്കിൽ മാർച്ച് മുതൽ ഈ പെൻഷൻ ലഭിക്കുകയില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ലഭിക്കുന്ന ആളുകൾ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാൻ അവസാന തീയതി പറഞ്ഞിട്ടുള്ളത് 31 മാസം. അതിനു മുമ്പ് ഇത് ചെയ്തിട്ടില്ല എങ്കിൽ ജനുവരി മുതൽ പെൻഷന് അർഹതയുണ്ടാകുകയില്ല എന്നും അറിയിച്ചിട്ടുണ്ട്. ഭർത്താവ് മരണപ്പെടുകയോ 7 വർഷമായി ഭർത്താവിനെ കാണാതാകുകയോ ചെയ്ത സ്ത്രീകൾക്ക് ക്ഷേമം ഉറപ്പാക്കാൻ സർക്കാർ നടപ്പാക്കുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ് വിധവ പെൻഷൻ. ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ 7 വർഷത്തിലധികമായി ഭർത്താവിനെ കാണാനില്ല അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ചു പോയി എന്ന് റവന്യൂ അധികാരി സാക്ഷ്യപ്പെടുത്തി നൽകുന്ന വിധവാ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് പെൻഷൻ അനുവദിക്കുന്നത്. ഭർത്താവ് ഉപേക്ഷിച്ച് 7 വർഷം കഴിഞ്ഞതും
പുനർവിവാഹം കഴിക്കാത്തതുമായ 50 വയസ്സിന് താഴെയുള്ള സ്ത്രീകൾക്ക് പദ്ധതി വഴി പെൻഷൻ ലഭിക്കും. മാനദണ്ഡങ്ങൾ പ്രകാരം അപേക്ഷയ്ക്ക് അർഹയാണെന്ന് വ്യക്തമാക്കുന്ന വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് പെൻഷൻ അനുവദിക്കുക. 2019 വരെ വിവാഹമോചിതരായ സ്ത്രീകൾക്കും പെൻഷൻ നൽകിയിരുന്നു. എന്നാൽ 2020 സർക്കാർ ഉത്തരവ് പ്രകാരം നിയമപരമായി വിവാഹമോചനം നേടിയവരെ വിധവയായി കണക്കാക്കാനാവില്ല എന്ന വ്യവസ്ഥ നിലവിൽ വന്നു. ഉപേക്ഷിക്കപ്പെടാതെ ഭർത്താവിൽ നിന്നും അകന്ന് കഴിയുന്ന വിധവകളല്ലാത്ത വ്യക്തികൾക്കും വിധവ പെൻഷൻ അനുവദിക്കാൻ നിലവിൽ വ്യവസ്ഥയില്ല. ഇക്കഴിഞ്ഞ June 6 വരെയുള്ള കണക്ക് പ്രകാരം സംസ്ഥാനത്ത് ആകെ 14,02,136 സ്ത്രീകൾക്കാണ് വിധവ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അർഹരായിട്ടുള്ള ആളുകൾ, അതായത് പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. അപേക്ഷാ ഫോം സേവനയുടെ വെബ്സൈറ്റിൽ നിന്നും തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്നതാണ്. ഓരോ മാസവും 1,600 രൂപ വീതമാണ് വിധവകളുടെ ക്ഷേമം ഉറപ്പാക്കാൻ വിധവ പെൻഷൻ നൽകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഇതുവരെ പെൻഷൻ ലഭിക്കുന്നില്ല എങ്കിൽ ഉടനെ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. ചൈനയിൽ കൂടുതൽ പേരിലേക്ക് പടർന്നുകൊണ്ടിരിക്കുന്നതും മരണത്തിന് ഇടയാക്കിയതുമായ കോവിഡിന്റെ പുതിയ വകഭേദം ഇന്ത്യയിലും സ്ഥിരീകരിച്ചു. ഈ സാഹചര്യത്തിൽ കേരളത്തിലും ജാഗ്രത കടുപ്പിച്ചിട്ടുണ്ട്. 10 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സംസ്ഥാനം വീണ്ടും കോവിഡിനെ ജാഗ്രതയോടെ കാണുന്നത്. അയൽ സംസ്ഥാനങ്ങളിൽ കോവിഡ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പുതിയ കോവിഡിന്റെ വ്യാപനശേഷിയും മരണസാധ്യതയും കൂടുതലായതിനാൽ അതീവ ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും പ്രതിരോധ പ്രവർത്തനങ്ങളും നിരീക്ഷണവും ശക്തമാക്കാൻ നിർദ്ദേശിച്ചു. രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നത് മുന്നിൽ കണ്ട് കോവിഡിനായി ആശുപത്രി സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കും. കോവിഡ് പ്രതിരോധ നടപടികളുടെ ഭാഗമായി മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ സ്റ്റേറ്റ് റാപ്പിഡ് റെസ്പോൺസ് ടീം ഇന്നലെ യോഗം ചേർന്നു. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എങ്കിലും കോവിഡ് ബാധിക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നും യോഗം നിർദ്ദേശിച്ചു. പ്രായമായവർക്കും അനുബന്ധ രോഗമുള്ളവർക്കും കുട്ടികൾക്കും പ്രത്യേക കരുതൽ വേണം. കരുതൽ ഡോസ് ഉൾപ്പെടെയുള്ള വാക്സിൻ എടുക്കാത്തവർ ഉടൻ എടുക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷണങ്ങളുള്ളവരെ കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാക്കും. പുതിയ വകഭേദങ്ങളെ നിരീക്ഷിക്കാൻ ജനിതക ശ്രേണി ശക്തിപ്പെടുത്തും. പനി, ജലദോഷം, തൊണ്ടവേദന എന്നിവ ബാധിച്ചാൽ ഉടനെ ചികിത്സ തേടണം. കോവിഡ് ലക്ഷണങ്ങൾ ഉണ്ട് എങ്കിൽ പുറത്തിറങ്ങരുത്. കോവിഡിനെതിരായ അവബോധന പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ നിർദ്ദേശം നൽകി. കർണാടകയിൽ അടച്ചിട്ട സ്ഥലങ്ങളിൽ നിൽക്കുന്ന ആളുകൾ മാസ്ക് നിർബന്ധമായും ഉപയോഗിക്കണമെന്ന് കർണാടക ആരോഗ്യവകുപ്പ് അറിയിച്ചു. പനി ലക്ഷണങ്ങൾ ഉള്ളവർ കോവിഡ് പരിശോധന നടത്തണം. താജ്മഹലിൽ പ്രവേശിക്കാൻ കോവിഡ് പരിശോധന നിർബന്ധമാക്കിയിട്ടുണ്ട്. പരിശോധനയിൽ കോവിഡ് നെഗറ്റീവ് ആയവർക്ക് മാത്രമേ ഇനി താജ്മഹലിൽ പ്രവേശനം അനുവദിക്കുകയുള്ളൂ. കോവിഡ് ഭീതിക്കിടെ പുതിയ വാക്സിന് അനുമതി തേടിയിരിക്കുകയാണ് സീറം ഇൻസ്റ്റിറ്റ്യൂട്ട്. 2 ഡോസ് കോവിഷീൽഡോ കോവാക്സിനോ എടുത്ത ആളുകൾക്ക് മുൻകരുതൽ ഡോസായാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കോവോവാക്സ് നൽകുക. സംസ്ഥാനത്ത് ഇന്നും സ്വർണ്ണവില ഉയർന്നു. പവന് 120 രൂപയാണ് ഇന്ന് വർദ്ധിച്ചത്. ഇതോടെ ഒരു പവൻ സ്വർണത്തിൻ്റെ വില 40,200 രൂപയായി. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിരുന്നു എന്നിരുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.